നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യ മാധവനെ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യുമ്പോൾ ആദ്യം പുറത്തുവരുന്നത് ആരോപണങ്ങൾ കാവ്യ നിഷേധിക്കുന്നു എന്ന സൂചന. ആലുവയിലെ പത്മസരോവരം വീട്ടിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. രാവിലെ 11:30 ക്രൈംബ്രാഞ്ച് DYSP ബൈജു പൗലോസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ആലുവയിലെ വീട്ടിലെത്തിയത്. കാവ്യ മാധവന്റെ അമ്മ അടക്കമുള്ളവർ വീട്ടിലുണ്ട്. നടിയെ ആക്രമിച്ച കേസിലെ സാക്ഷിയാണ് കാവ്യ മാധവൻ. കേസിൽ തുടരന്വേഷണം നടക്കുന്നതിനിടയിലാണ് കാവ്യ മാധവനെയും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. കാവ്യ മാധവനെക്കുറിച്ച് പരാമർശിക്കുന്ന ചില ശബ്ദരേഖകളും മറ്റും പുറത്തു വന്നതിന് പിന്നാലെ നടിയെ വിശദമായി കുടയാൻ അന്വേഷണ സംഘം തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ആ ആരോപണങ്ങളെല്ലാം കാവ്യ നിഷേധിക്കുകയാണ് ആദ്യഘട്ടത്തിൽ. മഞ്ജു വാര്യരുടെ സാക്ഷ്യം നിലയിൽ അവർ ആവശ്യപ്പെട്ടതുപോലെ ഹോട്ടലിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നു. അത് മഞ്ജു വാര്യർക്ക് കൊടുത്ത പ്രിവിലേജ്. അതുകൊണ്ട് തന്നെ തന്നെയും വീട്ടിലെത്തി ചോദ്യം ചെയ്യണമെന്ന് കാവ്യ നിർബന്ധം പിടിക്കുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യാമെന്നായിരുന്നു കാവ്യ മാധവന്റെ നിലപാട്. സൗകര്യക്കുറവും ചൂണ്ടിക്കാണിച്ച് ക്രൈംബ്രാഞ്ച് സംഘം അന്ന് ചോദ്യം ചെയ്യൽ വേണ്ടെന്ന് മാറ്റിവെക്കുകയായിരുന്നു. ചോദ്യം ചെയ്യലിനായി മറ്റൊരിടം തിരഞ്ഞെടുക്കണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടെങ്കിലും പത്മസരോവരത്തിൽ വെച്ച് ചോദ്യം ചെയ്യണമെന്ന നിലപാടിൽ കാവ്യ മാധവൻ ഉറച്ചു നിന്നു. ഇതോടെയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്ന സ്ഥലം ഉൾപ്പെടെ അറിയിക്കാൻ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് വീണ്ടും നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ 6 ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയത്. ഇതുപ്രകാരമാണ് ഇപ്പോഴത്തെ ചോദ്യം ചെയ്യൽ. ദിലീപിൻ്റെ അടുത്ത ബന്ധുവിൻ്റെ ഫോണിൽ നിന്ന് കിട്ടിയ കോൾ റെക്കോർഡ് ഞെട്ടിക്കുന്നതാണ്. ദിലീപിന് നടിയെ ആക്രമിച്ച കേസിൽ പങ്കില്ലെന്നും അതിന് പിന്നിൽ കാവ്യ മാധവനാകാം എന്നുമുള്ള സംശയമാണ് ഇയാൾ പങ്കുവയ്ക്കുന്നത്. ദിലീപിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം കാവ്യയുടെ വിവാഹശേഷമുള്ള കഷ്ടകാലവും ജ്യോതിഷ പ്രശ്നവുമാണെന്ന് ഈ ഫോൺ കോളിൽ പറയുന്നുണ്ട്. നടിയെ ആക്രമിച്ച ശേഷം എന്തിന് പൾസർ സുനി പെൻഡ്രൈവ് ലക്ഷ്യയിലെത്തിച്ചു കൊടുത്തു എന്ന സംശയമാണ് ദിലീപിൻ്റെ അടുത്ത ബന്ധു ഉയർത്തുന്നത്. കാവ്യയെ കൊടുക്കാൻ വേണ്ടി മറ്റുള്ള കൂട്ടുകാരികൾ ശ്രമിച്ചപ്പോൾ അതിന് പകരം വീട്ടാൻ വേണ്ടി ചെയ്തതാണ് ഇതെന്നും ഈ ഓടിയിലുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ചേട്ടന് ഇതുമായി യാതൊരു ബന്ധമില്ലെന്നും പറയുന്നു. കോമൺ സെൻസുള്ള ഒരാൾക്ക് എല്ലാം അറിയാം. ചാലക്കുടിയിൽ ഡി സിനിമാസ് ഉണ്ട്, ഗ്രാൻഡ് പ്രൊഡക്ഷൻ്റെ ഓഫീസുണ്ട്, പിന്നെ എന്തിന് ലക്ഷ്യയിൽ കൊണ്ടുപോയി കൊടുത്തു? ഇതാണ് നിർണായകമായ ചോദ്യം. എല്ലാ ഉത്തരവാദിത്വവും ദിലീപ് ഏറ്റെടുത്തതാണെന്ന സൂചനയും ഇതിലുണ്ട്. യഥാർത്ഥത്തിലുള്ള കാരണം അവരുടെ വിവാഹത്തിലെ പ്രശ്നങ്ങളാണോ? ഇതിന് പിന്നിൽ ജ്യോതിഷ ഇടപെടൽ നടന്നുവെന്ന സൂചനയുമുണ്ട്. വലിയ ധനനഷ്ടമാണ് ദിലീപിനുണ്ടായതെന്നും പറയുന്നു. ദിലീപിൻ്റെ പല സിനിമകളും മുടങ്ങി. അങ്ങനെ കഷ്ടകാലമാണ് ദിലീപിനെന്നും പറയുന്നു. ദുബായിലടക്കം മുടക്കു മുതൽ പാളി. കല്യാണത്തിലെ പ്രശ്നങ്ങളാകാം ഇതിനെല്ലാം കാരണമെന്ന് ഫോൺ സംഭാഷണത്തിലുണ്ട്. ചോദ്യം ചെയ്ത ശേഷം കാവ്യ കേസിൽ പ്രതിയാകാനുള്ള സാധ്യത വളരെ കൂടുന്നു. ദിലീപ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച 6 മൊബൈൽ ഫോണുകളിൽ നിന്ന് ലഭിച്ചത് 1000 രേഖകളാണ്. ഫോണിലെ സംഭാഷണങ്ങൾ മാത്രം 200 മണിക്കൂറിലേറെ വരും. എന്തായാലും 200 മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്നതാണ് ഫോണിലെ സംഭാഷണങ്ങൾ. ഇതെല്ലാം ചികഞ്ഞെടുത്ത് ഇതിൻ്റെയെല്ലാം പ്രധാന ഭാഗങ്ങൾ കാണിച്ചാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കാവ്യ എല്ലാം തിരസ്കരിക്കുന്നുവെങ്കിലും പിന്നീട് കാവ്യയെ കൊണ്ടുവരാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് അന്വേഷണ സംഘം. കാരണം അന്വേഷണ സംഘത്തിൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. ആ തെളിവുകൾ ജീവൻ പോലെ തുടിക്കുന്നു, ഹൃദയം പോലെ തുടിക്കുന്ന തെളിവുകൾ. ആ തുടിക്കുന്ന തെളിവുകൾക്ക് മുമ്പിൽ കാവ്യ മാധവന് അധിക നേരം പിടിച്ചു നിൽക്കാനാവില്ല. അന്വേഷണ സംഘം ആത്മാർത്ഥം മായാണ് ചോദ്യം ചെയ്യുന്നതെങ്കിൽ കാവ്യ മാധവൻ ഈ കേസിൽ പ്രതിയാകും, അത് ഉറപ്പാണ്. ഈ കേസിൽ കാവ്യ മാധവൻ പ്രതിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അന്വേഷണ സംഘ തലവനെ മാറ്റിയത് ഈ കേസിൽ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടും ബാധിച്ചിട്ടില്ല. അന്വേഷണ സംഘം വളരെ ആത്മാർത്ഥമായി നീങ്ങുന്നു എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ഇതുവരെ കിട്ടിയ റിപ്പോർട്ട്. പക്ഷേ കാവ്യ മാധവനെ പോലെ ഒരു പഠിച്ച കള്ളിക്ക് മുമ്പിൽ അന്വേഷണ സംഘം പല അടവുകളും പയറ്റേണ്ടി വരും. സാധാരണ സ്ത്രീയല്ല കാവ്യ മാധവൻ, അവരൊരു നടിയാണ്. പിന്നെ രാമൻപിള്ള വക്കീലിൻ്റെ ക്ലാസ്സുമുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ അന്വേഷണ സംഘത്തിന് കീറാമുട്ടിയായി കാവ്യ മാധവൻ മാറും. അന്വേഷണ സംഘം ആത്മാർത്ഥമായി ചോദിച്ചാൽ, നിശിതമായി ചോദിച്ചാൽ, കർശനമായി ചോദിച്ചാൽ കാവ്യ മാധവനിൽ നിന്ന് മുഴിമുത്തുകൾ അടർന്നു വീഴും. എന്തായാലും അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ എല്ലാം നിഷേധിക്കുന്നു കാവ്യ മാധവൻ. കാവ്യ മാധവനെ ചൂണ്ടയിൽ കുരുക്കുമോ ക്രൈംബ്രാഞ്ച്? കാത്തിരുന്ന് കാണാം.